ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റെക്കോർഡിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ശ്യാമയും അഖിലും വഴിയരികിൽ ആദിത്യനെ കാണുന്നു. ശ്യാമയാണ് കാണുന്നത്, അഖിലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അഖിൽ ആദിത്യനെ കണ്ട പാടെ അരികിൽ നിൽക്കുന്ന സ്ത്രീ ആരാണെന്ന് ചോദിക്കുന്നു. ഈശ്വര, അത് അശ്വതിയാണല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ശ്യാമ. ഇത് വഴക്കാണല്ലോ, ഇത് അന്ന് വീട്ടിൽ വന്ന് ഇഷ്യൂ ഉണ്ടാക്കിയ സ്ത്രീയല്ലേ താൻ വന്നേ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, സാർ വേണ്ട, നമുക്ക് സ്റ്റുഡിയോയിലെത്താൻ സമയമായി. ഇത് ആ സ്ത്രീയൊന്നും ആയിരിക്കില്ല, നമുക്ക് പോകാം. എന്താ പറയുന്നത് ശ്യാമേ, കാര്യം എന്താണെന്ന് അറിയണ്ടേ എന്ന് അഖിൽ പറയുന്നുണ്ട്. അത് കേട്ട് ശ്യാമ പറയുന്നു, സാർ പിന്നെ ആണെങ്കിലും ചോദിക്കാലോ, ഇപ്പോ വണ്ടി എടുക്ക്. ശ്യാമേ, പോയിന്ന് അന്വേഷിച്ച് നോക്കിയാലെന്താ, ആദ്യമായിട്ടല്ലേ ഇത് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. എന്നാൽ ശ്യാമ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. സ്റ്റുഡിയോയിലെത്താൻ സമയമായില്ലേ, നമുക്ക് പോകാം എന്നൊക്കെ ശ്യാമ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ ആദിത്യന്റെയും അശ്വതിയുടെയും സംസാരത്തിനൊടുവിൽ അശ്വതി എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. വണ്ടിയിൽ നിന്നും അഖിൽ ഇറങ്ങി ആദിത്യന്റെ അരികിലേക്ക് വരുന്നുണ്ട്. പിന്നാലെ ശ്യാമയും ഓടി വരുന്നു. അവര് രണ്ടുപേരെയും ആദി കാണുന്നുണ്ട്. ടെൻഷനോടെ നിൽക്കുകയാണ് ആദി. ഏട്ടാ, എന്താ പ്രശ്നം, ആരാ സ്ത്രീ എന്നൊക്കെ അഖിൽ പറയുന്നു. എന്താടാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയ് എന്ന് ആദി പറഞ്ഞപ്പോൾ അഖിൽ ചോദിക്കുന്നു, ആരോടാ ആദ്യേട്ടൻ സംസാരിച്ചോണ്ട് നിന്നത്? എടാ, അത് എന്റെ ഒരു ഫ്രണ്ടാണ്, കുറെ കാലത്തിന് ശേഷം കാണുന്നതാണ്. ആദ്യേട്ടന്റെ ഏത് ഫ്രണ്ട്? ആദ്യേട്ടന്റെ എല്ലാ ഫ്രണ്ടിനെയും എനിക്കറിയാലോ. ആദ്യേട്ടാ, ഇപ്പൊ പോയ ആ കുട്ടി കാരണമല്ലേ ആദ്യേട്ടനും അമൃതേട്ടനെയും തമ്മിൽ വഴക്കിട്ടത്? എടാ, ഇപ്പൊ നീ കണ്ടത് എന്റെ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഫ്രണ്ടാണ്. മോളെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സാർ, അത് വിട്ടേക്ക്, ആദ്യേട്ടൻ പറഞ്ഞല്ലോ അത് കോളേജിലെ ഒരു ഫ്രണ്ടാണെന്ന്. എടാ ആണെന്ന്, നീ പോകാൻ നോക്ക് എന്ന് ആദിയും പറയുന്നുണ്ട്. ആദ്യേട്ടൻ പറയുന്നൊന്നും എനിക്ക് വിശ്വാസമാകുന്നില്ല, അത് കോളേജിൽ കൂടെ പഠിച്ച ആളും അല്ല. എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? മോനെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നീ അത് വിട്ടേക്ക്. സത്യമാണ്, നീ ടെൻഷൻ ആവണ്ട, രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണമാണ്. മോളെ, നീ അവനെ കൊണ്ടുപോക എന്ന് ആദി പറയുന്നു. അങ്ങനെ ശ്യാമ അഖിലിനെ വിളിച്ചോണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. ശ്യാമ അഖിലിനെ വിളിച്ചോണ്ട് പോകുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് അഖിൽ. എന്തായാലും വിവാഹം കഴിയുന്നതുവരെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല, 15-ാം തീയതി കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചു തുടങ്ങണം എന്നൊക്കെ ആദി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശ്യാമ എത്താന്ന് പറഞ്ഞ ആ സ്റ്റുഡിയോയിലേക്ക് മുന്നേ തന്നെ എത്തുകയാണ് ജഗനും ജയേഷും. RKM റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് അവർ വന്നിരിക്കുന്നത്. ആ കൃഷ്ണതുളസി എത്തിക്കാണുമോ എന്ന് ജയേഷ് പറയുന്നുണ്ട്. എന്തായാലും അവരെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ജഗൻ മാനേജറെ വിളിക്കുന്നു. കൃഷ്ണതുളസി പാടാൻ എത്തിയോ എന്ന് ജഗൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് അരമണിക്കൂർ കൂടി കഴിയും എന്ന് മാനേജർ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിൽ തന്നെയുണ്ട്, അവൾ വന്നാലുടൻ അറിയിക്കണം. ഈ ഒരു ഒറ്റ വഴിയല്ലേ ഉള്ളൂ അകത്തേക്ക് വരാൻ എന്നും ചോദിക്കുന്നുണ്ട്. അതെ, ഇതുവഴി മാത്രമേ ഉള്ളൂ എന്ന് മാനേജറും പറയുന്നു. ശരി, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജഗൻ ഫോൺ വെച്ചു. ആ കാര്യം ജഗൻ ജയേഷിനോട് പറയുന്നുണ്ട്. ഇവർ നിൽക്കുന്നത് മറിഞ്ഞു നോക്കുകയാണ് മാനേജർ. ജയേഷ് എന്റെ കൂടെ വരുന്നതിൽ അരുന്ധതിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കൃഷ്ണതുളസി ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിൽ ആരും അറിയരുതെന്നാണ് അവരുടെ താല്പര്യം എന്ന് ജഗൻ പറയുന്നു. എന്തായാലും കൃഷ്ണതുളസി വരട്ടെ എന്ന് ജയേഷും പറയുന്നുണ്ട്. ശേഷം വിവേക് അഖിലിനെയും ശ്യാമയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മാനേജർ വിവേകിനടുത്തേക്ക് എത്തുന്നു. മാനേജറിനോട് വിവേക് പറയുന്നുണ്ട്, അവർ ഉടനെ എത്തും, വന്നാലുടൻ റെക്കോർഡിംഗ് തുടങ്ങണം. മാനേജർ പറയുന്നു, സാർ വേറൊരു പ്രശ്നമുണ്ട്. സാർ അവരെ കണ്ടോ എന്ന് പറഞ്ഞ ജഗനെയും ജയേഷിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ജഗന്നാഥനല്ലേ എന്ന് വിവേകും പറയുന്നുണ്ട്. അതെ സാർ, ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പേടിച്ചിട്ടാണ് ഇതുവരെ പറയാതിരുന്നത്. ഞാൻ പറയുന്ന കാര്യം ആരും അറിയരുത്, ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. പേടിക്കണ്ട, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് വിവേകും പറയുന്നുണ്ട്. ആ ജഗന്നാഥൻ അവിടെ വന്നിരിക്കുന്നത് കൃഷ്ണതുളസി ആരാണെന്ന് അറിയാനാണ്. സത്യമാണ് സാർ, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറയാം. 2 ദിവസം മുന്നേ എനിക്കൊരു കോള് വന്നു എന്ന് പറഞ്ഞിട്ട് അന്നുണ്ടായ സംഭവങ്ങൾ മുഴുവനും മാനേജർ വിവേകിനോട് പറയുന്നുണ്ട്. ജഗൻ തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യവും അടിച്ച കാര്യവും ഒക്കെ പറയുന്നു. കൃഷ്ണതുളസി ആരാണെന്ന് അയാൾക്ക് കണ്ടുപിടിക്കണം. അതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്, വേറെ ആരൊക്കെയോ അവരുടെ പുറകിലുണ്ട് സാർ. ക്രൂരനാണ് ആ ജഗന്നാഥൻ സാർ, എന്തെങ്കിലും ഉടനെ ചെയ്യണം. എന്തായാലും താൻ പറഞ്ഞതിന് നന്ദി, താൻ ചെല്ലേ എന്ന് പറഞ്ഞ് വിവേക് മാനേജറെ പറഞ്ഞു വിടുന്നുണ്ട്. വിവേക് ഉടൻ തന്നെ അഖിലിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എത്താറായി എന്ന് ഫോണിലൂടെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ വിവേക് പറയുന്നു, നിൽക്ക് നിൽക്ക്, വരണ്ട, ഒതുക്കാൻ പറയൂ വണ്ടി. വിവേക്, എന്താടാ പ്രശ്നം, എന്താടാ അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വിവേക് പറയുന്നു, കൃഷ്ണതുളസി ആരാണെന്ന് കണ്ടുപിടിക്കാനായി സ്റ്റുഡിയോയുടെ മുന്നിൽ ജഗന്നാഥൻ നിൽപ്പുണ്ട്. ടെൻഷനോടെ ജഗന്നാഥനോ, അതെന്താ കൃഷ്ണതുളസിയെ കണ്ടെത്തുന്നത്, എന്താ സംഭവം എന്ന് തെളിച്ച് പറയുന്നൊക്കെ വിവേക് പറഞ്ഞപ്പോൾ മാനേജറെ തന്നോട് പറഞ്ഞ കാര്യം മുഴുവനും വിവേക് അഖിലിനോട് പറയുന്നുണ്ട്. അത് കേട്ട് ടെൻഷനോടെ ശ്യാമയും ഇരിക്കുന്നു. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ പിന്നിൽ അരുന്ധതിയാണ്. അരുന്ധതി തന്നെയാണ് ജഗന്നാഥനെ അയച്ചിരിക്കുന്നത്.
വിസ്മയുടെ ശബ്ദം പോലെ മറ്റൊരു ശബ്ദം ഇല്ലാണ്ടാക്കാൻ. ശ്യാമയാണോ എന്ന് സംശയം കാണും. അതിനുവേണ്ടിയാണ് ജഗന്നാഥനെ അയച്ചിരിക്കുന്നത്. അയാളുടെ കൂടെ വേറൊരുത്തരുമുണ്ട്. ഞാൻ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ തന്നെ അയാളുടെ ഫോട്ടോ അയക്കാം എന്ന് വിവേകും പറയുന്നുണ്ട്. അവരെ കാണാതെ മറഞ്ഞിന്ന് ഫോട്ടോ എടുക്കുകയാണ് വിവേക്. എന്നിട്ട് ആ ഫോട്ടോ അഖിലിന് അയച്ചു കൊടുക്കുന്നു. ഇതാണ് ജഗന്റെ കൂടെ ഉള്ള ആള്. അങ്ങനെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അഖിൽ ആ ഫോട്ടോ ആ ശ്യാമയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇതാണ് എസ് ഐ ജയേഷ്. ജഗന്നാഥന്റെ കൂടെ നിൽക്കുന്ന ആൾ ജഗന്നാഥനേക്കാൾ വലിയ ക്രിമിനലാണ് എസ് ഐ ജയേഷ്. എന്തായാലും ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് തിരിച്ചു വിട്ടാലോ. അതായത് കൃഷ്ണതുളസിയാണെന്ന് പറഞ്ഞ് വേറൊരു പെൺകുട്ടിയെ നമ്മൾ അവിടെ കൊണ്ടെത്തിക്കുന്നു. അവർ രണ്ടുപേരും അതാണ് കൃഷ്ണതുളസി എന്ന് തെറ്റിദ്ധരിക്കുന്നു. ശ്യാമയുടെ ഒരു വലിയ തടസ്സം മാറിക്കിട്ടും എന്ന് അഖിൽ പറയുന്നുണ്ട്. എൻ്റെ ഒരു കസിനുണ്ട് ചാർമിള, ഞാൻ ചാർമിളയെ ഇപ്പോൾ തന്നെ വിളിക്കാം. ബാക്കി ഞാനും ചാർമിളയും കൂടി നോക്കിക്കോളാം. നിങ്ങൾ വിട്ടോ, നമുക്ക് മറ്റൊരു ദിവസം കാണാം എന്ന് വിവേക് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ വെച്ച ശേഷം ടെൻഷനോടെ ശ്യാമ അഖിലിനോട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്ക് പോവുകയാണല്ലോ എന്ന്. കുഴപ്പത്തിലേക്കാവും അവർ രണ്ടുപേരും എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ശേഷം കാണിക്കുന്നത് വിവേക് ചാർമിളയെ കോള് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായി ഒരു സഹായം ചെയ്യണമെന്ന് വിവേക് പറയുന്നുണ്ട്. അത് കൊള്ളാലോ, എന്ത് സഹായം എന്ന് ചാർമിള ചോദിക്കുന്നു. നീ പെട്ടെന്ന് ആർ കെ എം സ്റ്റുഡിയോയിലോട്ട് വരണം. ഇവിടെ രണ്ടുപേരും നിൽപ്പുണ്ട്, അവരുടെ ഫോട്ടോ ഞാൻ അയക്കാം. നീ അവിടെ വന്ന് നിൽക്കണം, എന്നിട്ട് അവർ കേൾക്കുന്ന രീതിയിൽ എന്നെ കോൾ ചെയ്യണം. വിവേക് സാർ, ഞാൻ കൃഷ്ണ തുളസിയാണ്, സ്റ്റുഡിയോയുടെ മുന്നിലുണ്ട്, അങ്ങനെ പറയണം. എന്നാൽ ചാർമിള പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ വിവേക് ഏട്ടാ എന്ന്. ഞാൻ സ്റ്റുഡിയോയിലുണ്ട്, നീ ഞാൻ പറഞ്ഞതുപോലെ ഫോൺ ചെയ്യണം. അപ്പോൾ ഞാൻ നിന്റെ അടുത്തോട്ട് വരും. കൃഷ്ണ തുളസിയെ കുറിച്ച് പറയാനാണ്, നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. എനിക്കൊന്നും പിടികിട്ടിയില്ല, എന്നാലും ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചാർമിള. എന്ത് പുലിവാലായിരിക്കും, ആ എന്തായാലും നോക്കാം എന്ന് ചാർമിള വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ജയേഷ് ജഗനോട് പറയുന്നുണ്ട്, ഇത്രയും താമസമോ, ആ മാനേജറെ ഒന്നുകൂടി വിളിക്ക്. അങ്ങനെ മാനേജറെ വിളിക്കാനായി ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ചാർമിള അവിടേക്ക് എത്തുന്നത്. അവരെ കണ്ടപാടെ ഫോണിലേക്ക് നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ചാർമിള, വിവേകേട്ടൻ പറഞ്ഞ ആള് ഇതായിരിക്കും. ചാർമിള അറിയാതെ ചാർമിളയുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ജഗൻ. അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ചാർമിള വിവേകിനെ കോൾ ചെയ്യുന്നു. താൻ എത്തിയോ എന്ന് വിവേക് ചാർമിളയോട് ചോദിക്കുന്നുണ്ട്. ചാർമിള പറയുന്നു, വിവേക് സാർ, ഞാൻ കൃഷ്ണതുളസിയാണ് സാർ. ആ പേര് കേട്ടപ്പോൾ ജഗനും ജയേഷും ഒന്ന് ഞെട്ടി. ഞാൻ സ്റ്റുഡിയോയിലുണ്ട് എന്ന് ചാർമിള പറഞ്ഞതും, ശരി ഞാൻ ഇപ്പോൾ വരാം, താൻ അവിടെ നിൽക്കുന്ന പറഞ്ഞ് വിവേക് അവിടേക്ക് വരുന്നു. നമസ്കാരം കൃഷ്ണതുളസി, ആദ്യത്തെ ആൽബം തന്നെ ഹിറ്റായി കഴിഞ്ഞു. ഞാൻ ഉണ്ടാവുമെന്ന് സംശയിച്ചാണോ താൻ ഇങ്ങോട്ട് വന്നത്? വാ വരൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിവേക് ചാർമിളയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. കൃഷ്ണതുളസി, അവസാനം നിന്നെ ഞാൻ കണ്ടുപിടിച്ചടി എന്ന് ജഗൻ വിചാരിക്കുന്നു. അങ്ങനെ ആ ഫോട്ടോ അരുന്ധതിയുടെ വീട്ടിലെത്തിയിട്ട് അരുന്ധതിയും വിസ്മയും കാണിക്കുകയാണ് ജഗൻ. ഇതാണ് കൃഷ്ണതുളസി, യഥാർത്ഥ പേര് ചാർമിള. പാട്ടുകളുടെ ഒരു പാഷനാണ്, പേരും പ്രശസ്തിയും ഇവൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് കൃഷ്ണതുളസി എന്ന കള്ളപ്പേരിൽ പാടുന്നത്. സത്യം പറഞ്ഞ ജഗൻജി ഇപ്പോഴാണ് സമാധാനമായത്. തലയ്ക്ക് മീതെ വന്നു എന്ന് വിചാരിച്ച അപകടം ഒഴിഞ്ഞുപോയി. ആ ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. പക്ഷേ പാട്ടുമായി ബന്ധപ്പെട്ട ഒരു വേദിയിലും ഈ കുട്ടിയെ മുന്നേ കണ്ടിട്ടില്ല എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട്, പറഞ്ഞില്ലേ പൊതുവേദിയിൽ വരാൻ താല്പര്യമില്ല, മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി പാടുന്നു. അത്ര തന്നെ ശ്യാമയുടെ വേറൊരു പതിപ്പ്. അരുന്ധതി പറയുന്നു, ജഗൻജി എനിക്ക് പുതിയൊരാശയം തോന്നുകയാണ്. ഒന്നാമത് ശ്യാമയെ കൃത്യമായി കിട്ടുന്നതിൽ വലിയ തടസ്സങ്ങളുണ്ട്, അല്ല അവൾക്ക് കോണ്ടാക്റ്റിൽ നിന്നും ഒഴിയാൻ കഴിയില്ല. എന്നാലും കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. ശ്യാമയുടെ സ്ഥാനത്തേക്ക് ഇവളെ കൊണ്ടുവന്നാലോ? അതൊന്നും വേണ്ട മമ്മി, ഇപ്പോൾ ഉള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ മതി എന്ന് വിസ്മയ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട്, അല്ല ആലോചിക്കണം. ഒന്നാമത് ഞാൻ ശ്യാമയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്, അവൾക്ക് ഏത് സമയവും എന്തും സംഭവിക്കാം. അതുകൊണ്ട് അവളോട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അവൾ ഇല്ലാണ്ടായാൽ വലിയൊരു പകരക്കാരിയെ കണ്ടെത്തി വെക്കുന്നത് നല്ലതാണ്. ചാർമിളയുടെ പാട്ടിനെ ശ്യാമ പാടുന്ന ഒരു ഫീലുണ്ട്, അതുകൊണ്ട് തന്നെ ആരും സംശയിക്കില്ല. എന്നാലും ശ്യാമയേക്കാൾ നല്ല ഭാവമുള്ളത് കൊണ്ട് കൂടുതൽ സാധ്യതകളും ഉണ്ട്. ജഗൻ പറഞ്ഞതുപോലെ ഒരു ഓപ്ഷനായിട്ട് ചാർമിളയെ നമുക്ക് വേണ്ട. ചാർമിളയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് ജഗൻ പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നു, ശ്യാമയെ കിട്ടാത്ത സാഹചര്യത്തിൽ ചാർമിളയെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ? അത് മതി, എന്നാലും നേരത്തെ സെറ്റ് ചെയ്ത് നിർത്തണമെന്ന് ജഗൻ പറയുന്നുണ്ട്. ചാർമിളയും ശ്യാമയും ഒരേ സമയം നിലനിർത്തി പോകുന്നതും നല്ലത് തന്നെയാണ് എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ ശ്യാമയുടെ കാര്യത്തിൽ ഒരു കണക്ക് കൂട്ടലുകളും വേണ്ട, ഏത് സമയവും എന്തും സംഭവിക്കാം. നമുക്ക് ചാർമിളയുടെ ഡീറ്റെയിൽസ് എടുക്കാം. ഓക്കെ ജഗൻജി, നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. എനിക്ക് ജഗൻജിയോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനൊരു മ്യൂസിക് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. മ്യൂസിക്
വിസ്മയ മ്യൂസിക് ആൽബങ്ങളാണ് തുടങ്ങാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനിയാകുമ്പോൾ ഒരുപാട് റിസ്ക് കുറയും. വിസ്മയുടെ പേരിൽ ആരെ കൊണ്ട് വേണമെങ്കിലും പാടിക്കാം. പൊതുവേദിയിൽ പാടിക്കുമ്പോഴുള്ള ടെൻഷനും ബുദ്ധിമുട്ടും ഒന്നും വേണ്ട. കൃത്യമായി മാർക്കറ്റ് ഉണ്ടെങ്കിൽ മ്യൂസിക്കൽ കമ്പനി വലിയ ലാഭമാണ്. നമുക്ക് ഇവന്റുകളും സംഘടിപ്പിക്കാം, മ്യൂസിക് നൈറ്റുകളും സംഘടിപ്പിക്കാം. വിസ്മയെ നാഷണൽ ലെവലിലേക്ക് നമുക്ക് തന്നെ പ്രൊമോട്ടും ചെയ്യാം. അതെ, സാധ്യതകൾ ഉള്ളതാണ്. അതിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ജഗൻ ചോദിക്കുന്നു. നമ്മൾ രണ്ടുപേരുടെയും ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി. വിസ്മയ പറയുന്നു, പുതിയൊരു ഫീൽഡാണെന്ന് ടെൻഷൻ അടിക്കേണ്ട. മ്യൂസിക്കിനെ പറ്റി എനിക്ക് മമ്മിക്ക് നല്ല ധാരണയുണ്ട്. ജഗൻ ഒരാളായിട്ട് കൂടെ നിന്നാ മതിയെന്ന് അരുന്ധതി പറയുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. പക്ഷേ ശ്യാമയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ട കമ്പനി തുടങ്ങാൻ. ഞാൻ പറഞ്ഞല്ലോ, അവൾ ഈ ഭൂമിയിൽ അധിക നാൾ ഉണ്ടാകില്ല എന്ന് ജഗൻ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ചാർമയെ പോലെ ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ ശ്യാമ ഭൂമിയിൽ ഉണ്ടാകാനും പാടില്ല. അത് ജഗൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ ആകട്ടെ. ഇനിയിപ്പോൾ അവളുടെ മൂന്നാം കല്യാണമല്ലേ അഖിലുമായിട്ട്? വിസ്മയ അങ്ങനെ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്നതാണത്രേ ഒറിജിനൽ കല്യാണം. എന്താ ഒറിജിനൽ കല്യാണം? അവൾക്ക് ഈ കല്യാണം വിധിച്ചിട്ടില്ല, ഈ കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ജഗൻ അവിടെ നിന്ന് പോകുന്നു. അത് കേട്ട് അരുന്ധതിയും വിസ്മയും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വസുന്ധരയും വർമ്മയും സംസാരിക്കുന്നുണ്ട്. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ഈ ചടങ്ങ് മംഗളമായി നടന്നാലേ എനിക്ക് സമാധാനമാകൂ. ഞാൻ പുറത്ത് കാണിക്കുന്നതേ ഉള്ളൂ, ആകെ ഒരു ഉൾഭയം. താൻ വിഷമിക്കേണ്ട, ഒക്കെ നന്നായിട്ട് നടക്കും. ചടങ്ങ് കഴിഞ്ഞ് നമുക്കൊരു യാത്ര പോകണം. ആ യാത്രയിലെല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കണമെന്നും വർമ്മ പറയുന്നു. അവരുടെ അടുത്തേക്ക് ജയന്തി വന്നിട്ട് പറയുന്നു, അല്ല ഉറങ്ങിയില്ലേന്നോ? ജയന്തിയോ വരൂ എന്ന് വസുന്ധര പറയുന്നു. ജയന്തി അങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. ജയന്തി എന്താ ഉറങ്ങാത്തത്? ജയന്തിക്ക് ഉറക്കമില്ലേ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ, കൊള്ളാം, എനിക്കെങ്ങനെ ഉറക്കം വരും? നാളെ കഴിഞ്ഞാൽ എന്റെ നാത്തുവിന്റെ കല്യാണമല്ലേ. പെൺവീട്ടിൽ നിന്നുള്ള ആളായിട്ട് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ, ഇവിടെ പെൺവീട് ആൺവീട് എന്നൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു വീടാണ് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട്, അത് സാറിന്റെയും മേഡത്തിന്റെയും വലിയ മനസ്സ്. ദേ ജയന്തി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ദേ സാറ് മേഡം എന്നൊന്നും വിളിക്കേണ്ട, അച്ഛാന്നോ അമ്മ ഒന്നോ വിളിക്കാം, അല്ലെങ്കിൽ അങ്കിൾ എന്നും ആൻറ്റി എന്നും വിളിക്കാം. ഇനി അതും മടിയാണെന്നോ? ചേട്ടാനും ചേട്ടാനും ചേച്ചിയെന്നും വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ബന്ധുക്കളല്ലേ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ, എങ്ങനെ എന്ന് ജയന്തി ചോദിക്കുന്നു. അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വസുന്ധരയും വർമ്മയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.